ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘയുടെ ആലക്കാട് വൈപ്പിരിയത്തെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിനെതിരെ പരാതിയുമായി പരിസരവാസികൾ. ലേബർ ക്യാമ്പ് കൂടിയായ യൂണിറ്റിൽ നിന്നുമുള്ള മലിനജലവും പൊടിപടലങ്ങളും സമീപവാസികളെ ദുരിതത്തിലാക്കുന്നതായാണ് ആക്ഷേപം. ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘയുടെ ആലക്കാട് വൈപ്പിരിയത്തെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിനെതിരെ നിരന്തരം പരാതികളാണ്. പൊടിശല്യവും ലേബർ ക്യാമ്പ് കൂടിയായ യൂണിറ്റിൽ നിന്നുമുള്ള മലിനജലവും സമീപവാസികളെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. റോഡരികിൽ തന്നെ ദുർഗന്ധം വമിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇവിടുത്തെ പൊടിശല്യം മൂലം കടുത്ത ദുരിതത്തിലാണ് തൊട്ടടുത്ത ഖാദി കേന്ദ്രത്തിലെ തൊഴിലാളികളടക്കമുള്ള നാട്ടുകാർ. നമ്മളെ ഈ ഖാദി സെന്ററിന്റെ അടുത്താണ് ഈ നാഷണൽ ഹൈവേന്റെ സിമന്റ് മിക്സിംഗിന്റെ സ്ഥാപനം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമാണ്. പണിയെടുക്കാൻ പറ്റുന്നില്ല. ശ്വാസം മുട്ടും, പിന്നെ പല അസുഖങ്ങളായിട്ട് എപ്പോഴും ആസ്പത്രി പോകാനേ ഇപ്പൊ സമയമുള്ളൂ. അതിന്റെ പൊടി എന്ന് പറഞ്ഞാൽ ഖാദി സ്ഥാപനത്തിന്റെ ഉള്ളിലേക്കാണ് അടിച്ചു കയറുന്നു. പിന്നെ എല്ലാവർക്കും ചുമ അസ്വസ്ഥത എന്ന് പറഞ്ഞാല്. നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും കമ്പനി അധികൃതർ അനാസ്ഥ തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ കമ്പനിയുടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഇത്ര ദോഷം എന്ന് പറയാനില്ല. പിന്നെ കുടിക്കേണ്ട വെള്ളം, അതാണൊക്കെ ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ അലക്കലും കുളിക്കലും എല്ലാം ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് ഈ കമ്പനി കൊണ്ടില്ല. അത് മാത്രമല്ല, അപ്പുറത്തെ ട്രഷറിലത്തെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അതും വലിയ ബുദ്ധിമുട്ടായിട്ടായില്ലേ. ജനങ്ങൾക്ക് ഇത്ര ദ്രോഹം പറഞ്ഞ് മാറിയില്ല. പ്ലാന്റ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞതാണ്, ഒരു കാരണവശാലും പാരിസ്ഥിതിക പ്രശ്നമോ മറ്റ് പൊടിപടലമോ ഇല്ലാതെ ഉണ്ട് ആ പ്ലാന്റ് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ നിരവധിയായിട്ടുള്ള തവണ ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയം നാട്ടുകാർ നമ്മൾ ശ്രദ്ധയപ്പെടുത്തുകയും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് അത് നിലനിന്ന് പോകണം. കാരണം പ്ലാന്റ് നിലനിൽക്കണം, അതോടൊപ്പം തന്നെ ഹൈവേ വികസനവും നടക്കണം. ഇതാണ് നമ്മളെ നിലപാടുണ്ടായത്. എന്നാൽ ഇടക്കാലത്ത് ആ പ്ലാന്റിൽ നിന്ന് മലിനജലം പുറത്തേക്ക് വരുന്നു, അവരെ തന്നെ കൊതുക് ശല്യം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് പഞ്ചായത്ത് അധികാരികൾ, ആരോഗ്യ പ്രവർത്തകർ കൃത്യമായിട്ട് അവിടെ പോവുകയും അവർക്ക് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം MLA ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിനകത്ത് 2 തവണ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം വിളിച്ചു ചേർത്തിട്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള നിലപാടും അവിടെ ഉണ്ടാകില്ല എന്ന് ഈ മേഘ കൺസ്ട്രക്ഷന്റെ ആളുകൾ നമുക്ക് ഉറപ്പു തന്നിട്ടുള്ളതാണ്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘയുടെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിന് തൊട്ട് മുൻവശത്തായാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിന് മുൻപ് തന്നെ ഈ പ്രദേശവാസികൾ ഇവരുടെ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയും അല്ലെങ്കിൽ ജാഗ്രതയും മേഘ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിന് ചുറ്റുപാടും നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന കാഴ്ചയും അത്തരത്തിലുള്ളതാണ്. ഈ പാതയോരത്തിലേക്കൊക്കെ മലിനജലം ഒഴുക്കിവിട്ട സ്ഥിതിയിലാണ് ഇവ കെട്ടിക്കിടന്ന് കൊതുകു വളർത്തൽ കേന്ദ്രമായും ദുർഗന്ധം വമിക്കുന്നതുമായുമാണ് കാണപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ സേതു നെടുമ്പിക്കൊപ്പം KN വർഷ.